വെൽക്കം ബാക്ക്. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരത്തിൽ തൊട്ട് മുമ്പ് മുംബൈ ഫാൻസ് എല്ലാം തന്നെ പറഞ്ഞ കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് മിനിമം 6 അല്ലെങ്കിൽ 5 ഗോളിന് തോപ്പിക്കണം എന്നുള്ളത്. അതിന്റെ ഇന്റർവ്യൂസും മറ്റ് പോസ്റ്റ് മാച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, വേറൊരു വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോയിലൊക്കെ ഡീപ്പാക്ക് എടുക്കുന്ന നമ്മൾ ചെല്ലാതിട്ട് കണ്ടെങ്കിൽ ഇതേ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് വിശ്വാസത്തോടെ വീഡിയോ തുടരാം. ഇന്നലെ മത്സരത്തിന് ശേഷം മുംബൈ സിറ്റിയുടെ കമൻറ്റ് ബോക്സ് മൊത്തം മലയാളികൾ കയറി പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുംബൈ സിറ്റിയുടെ ആരാധകർ കുറേ പേർ പറഞ്ഞ കാര്യമായിരുന്നു റെഫറി 2 മിസ്റ്റേക്കുകൾ കഴിഞ്ഞ മത്സരത്തിൽ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മത്സരം എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരത്തിൽ റെഫറി മൊത്തം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടെയായിരുന്നു. റെഫറി കൂടെ നിന്നുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചെന്ന തരത്തിലുള്ള കമൻറ്റുകളും ട്വീറ്റുകളൊക്കെ നമ്മൾ ട്വിറ്ററിലൂടെയൊക്കെ കണ്ടിട്ടുള്ള കാര്യമായിരുന്നു. ഇന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ആർക്കും റെഫറിമാരെ കുറ്റം പറയാനില്ലേ, ഇന്ന് ജയിച്ചുകൊണ്ടാണോ മിണ്ടാതിരിക്കുന്നതെന്ന് തരത്തിലുള്ള കമൻറ്റുകളായിരുന്നു ഒട്ടും മിക്കതും. എന്തൊക്കെയാണ് റെഫറി നമുക്ക് പൂർണ്ണമായി ഒരു നല്ലതാണെന്ന് പറയാൻ സാധിക്കത്തില്ല, ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റെഫറിയുടെ ചില ഗോളുകളൊക്കെ ഇവാൻ മുക്കോമാനോവിച്ച് അങ്ങോട്ട് ചെന്നിട്ട് ഇത് ഫൗളാണോ ഓഫ് സൈഡാണോ ചോദിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ആണ്. ഈ വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടും ഹൈലൈറ്റ് ആയിട്ടും ആഡ് ചെയ്തേക്കാം. എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറയാം. സോ ഈ ഇന്റർവ്യൂ തുടങ്ങുന്ന ഒരു പ്രെഡിക്ഷൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം എന്ത് നടക്കും എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഇന്റർവ്യൂ തുടങ്ങിയിട്ടുള്ളത്. അതിലായിരിക്കുന്ന രണ്ടുപേരും മുംബൈ സിറ്റി ആരാധകരാണ്. അവർ പറയുന്നത് വേറെ ഒന്നുമല്ല, ഇരിക്കുന്ന രണ്ടുപേരും മുംബൈ സിറ്റി ആരാധകർ തന്നെയുണ്ട്, അവർ മുംബൈ സിറ്റിയെ തന്നെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതിനിടയ്ക്ക് പറയുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ജയിക്കാൻ പോകുന്നത്. എന്നാൽ ഞങ്ങൾക്കറിയാം മുംബൈ സിറ്റി ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. മിനിമം ഒരു 6-2 അല്ലെങ്കിൽ 8-3 സ്കോറിനൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഒരു തോൽക്കുമെന്നും ചിലപ്പോൾ 8-1 എന്ന സ്കോർ ആയിരിക്കും, കാരണം എതിരെ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന തരത്തിലുള്ള ഒരുമാതിരി താഴ്ത്തി കിട്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. സോ അവർ ഉദ്ദേശിച്ച് ഇത്ര ഉള്ളായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് തീർച്ചയായും ഈ വർഷവും ISL താഴെ കിടക്കാൻ പോകുന്നൊരു ക്ലബ്ബായിരിക്കും. ചുമ്മാ വന്ന് മുംബൈ സിറ്റി എന്ന് വെച്ചാൽ പോയിന്റ്സ് ഇവിടെ ഫസ്റ്റ് എടുക്കുന്ന മുംബൈ സിറ്റിക്ക് ചുമ്മാ വന്നൊന്ന് പ്രാക്ടീസ് മത്സരം കളിക്കുന്നതിലൊക്കെ തോപ്പിച്ചിട്ട് പോകാമെന്നായിരുന്നു. എന്നാൽ ഇവാൻ മുക്കോമാനോവിച്ചിന് തല വർക്ക് ചെയ്ത് ഇവരാരും ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഇവർ വലിയ കാര്യം മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. എന്തൊക്കെയാലും ഫൈനൽ റിസൾട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, കളി 3-0 മുംബൈ സിറ്റി നമ്മൾ ഓടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ ഇന്റർവ്യൂവിലെ ചില സംഭവങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൗണ്ടിൽ കളിക്കുന്നില്ല, മുംബൈ സിറ്റി മാത്രമേ കളിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പിന്നെ 8-2 സ്കോറൊക്കെ പറയൂ എന്ന്. എന്തൊക്കെയാലും നിങ്ങൾക്ക് ഈ വീഡിയോ വേണേൽ തീർച്ചയായും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ അവസാനിക്കുന്നു, ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടതിലേക്ക് നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.